കർമ്മന്യൂസിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥി അഖിലിനെ കുത്തിയത് SFI യൂണിറ്റ് പ്രസിഡന്റ് ശിവരഞ്ജിത്ത് എന്നുള്ള അഖിലിന്റെ മൊഴി പുറത്തുവന്നു. അഖിൽ തന്നെയാണ് ഈ വിവരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറിനോട് പറഞ്ഞത്. അഖിൽ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ പോലീസിന് കൈമാറിയ റിപ്പോർട്ടിലാണ് ഈ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്താണ് അഖിൽ ഇക്കാര്യങ്ങൾ ഡോക്ടറിനോട് പറഞ്ഞത്. SFI യൂണിറ്റ് പ്രസിഡന്റായ ശിവരഞ്ജിത്താണ് കത്തികൊണ്ട് തന്നെ കുത്തിയതെന്നും ആ സമയത്ത് യൂണിറ്റ് സെക്രട്ടറിയായ നസീം തന്നെ കുത്തിയ ശിവരഞ്ജിത്തിനൊപ്പം ഉണ്ടായിരുന്നുവെന്നും അഖിൽ നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സമയത്ത് അഖിലിന്റെ ആരോഗ്യനില വളരെ മോശമായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ഡോക്ടറുടെ ചോദ്യത്തോട് പ്രതികരിക്കവെയാണ് ശിവരഞ്ജിത്തിന്റെയും നസീമിന്റെയും പങ്കിനെക്കുറിച്ച് അഖിൽ വ്യക്തമാക്കിയത്. അഖിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള റിപ്പോർട്ട് ഡോക്ടർ പോലീസിന് കൈമാറി. അഖിലിന്റെ മൊഴി വിശദമായി രേഖപ്പെടുത്താൻ പോലീസ് അനുമതി തേടിയിട്ടുണ്ട്. എന്നാൽ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടാൽ മാത്രമേ മൊഴിയെടുക്കാൻ ഡോക്ടർമാർ അനുമതി നൽകൂ. നിലവിൽ 9 സാക്ഷികളുടെയും ദൃക്സാക്ഷികളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസ് കേസെടുത്തിരിക്കുന്ന 7 SFI നേതാക്കൾ തന്നെയാണ്. കുത്തിയത് ശിവരഞ്ജിത്താണെന്നാണ് ദൃക്സാക്ഷികളും മൊഴി നൽകിയത്. ഇത് ശരിവെക്കുന്ന അഖിലിന്റെ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ദൃക്സാക്ഷികളും അഖിലും നൽകിയ മൊഴികൾ ഒന്നായതുകൊണ്ട് തന്നെ ശിവരഞ്ജിത്തിന് കേസിൽ നിന്നും അത്ര പെട്ടെന്നൊന്നും തലയൂരി പോരാനാകില്ല. കാരണം കോളേജിലെ SFI വിദ്യാർത്ഥികളടക്കം വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്നാണ് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നതും. SFI ജില്ലാ നേതൃത്വമടക്കം വിദ്യാർത്ഥികളെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും അതൊന്നും ഫലം കണ്ടിരുന്നില്ല. എന്നാൽ പ്രതികൾ കോളേജിന്റെ പരിസരങ്ങളിൽ തന്നെ ഉണ്ടെന്നും പോലീസ് മനഃപൂർവ്വം അവരെ പിടികൂടാതിരിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. മൂക്കിൻ തുമ്പത്തുള്ളവരെ പോലും പിടികൂടാതെ പോലീസ് നാടകം കളിക്കുകയാണെന്നും ആക്ഷേപം ഉയർന്നു. ഉന്നത തലങ്ങളിൽ നിന്ന് പോലും പ്രതികളെ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് ഇവരെ ഒളിപ്പിച്ചിരിക്കുന്നതെന്നും കോളേജിലെ SFI വിദ്യാർത്ഥികൾ തന്നെ ആരോപിച്ചു. ഇങ്ങനെ SFI വിദ്യാർത്ഥികൾ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ് സർക്കാർ. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ കോളേജിലെ വിദ്യാർത്ഥികൾ അടങ്ങില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇവിടെ പ്രതികളെ സംരക്ഷിച്ചാൽ സർക്കാരും പോലീസും വലിയ പ്രതിസന്ധികൾ തന്നെ നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.